തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് നേരെ കയ്യേറ്റ ശ്രമം കഴക്കൂട്ടം എസ് എസ്ഐക്കും സംഘത്തിനും നേരെയാണ് അതിക്രമമുണ്ടായത് സി പി ഐ എം ബ്രാൻഡ് സെക്രട്ടറി ഉൾപ്പെടെ നാല് പേർക്കെതിരെ കേസെടുത്തു മദ്യലഹരിയിൽ കടയിൽ ആക്രമണം നടത്തുന്നുവെന്ന് വിവരമറിഞ്ഞെത്തിയപ്പോഴായിരുന്നു സംഭവം എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാക്കളാണ് ഈ അക്രമം നടത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അനുജ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ആ മധ്യ ഈ പ്രതികൾ ജ്യൂസുകടയിലെത്തുന്നു അവിടെ ജ്യൂസ് ആവശ്യപ്പെടുന്നു ഇതിനിടയിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്നു ഇതുവഴി ഈ സമയമാണ് കഴക്കൂട്ടം സ്റ്റേഷനിലെ ഒരു എസ് ഐ അതുവഴി ചെല്ലുന്നത് അദ്ദേഹം കാര്യങ്ങൾ തിരക്കുന്നു ഈ ഘട്ടത്തിൽ പ്രതികൾ എസ് ഐക്ക് നേരെ തിരിയുകയാണ് അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു മർദ്ദിക്കാനുള്ളൊരു ശ്രമം നടത്തു നടത്തി പിടിച്ചു തള്ളുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ഘട്ടത്തിൽ പ്രതികൾ പോലീസിനെ വെല്ലുവിളിച്ചു തങ്ങൾ സി പ്രവർത്തകരാണ് തങ്ങളെ തൊട്ടാൽ കാണാമെന്നുള്ള രീതിയിലെല്ലാം വെല്ലുവിളി ഉണ്ടായി പിന്നീട് കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെത്തി പിന്നാലെ ഈ പ്രവർത്തകർ ഈ പ്രതികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കഴക്കൂട്ടം പോലീസ് രണ്ട് കേസെടുത്തിരിക്കുന്നത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി പോലീസുകാർക്കെതിരെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സി പി ഐ എം ശ്രീകാര്യം ബ്രാഞ്ച് സെക്രട്ടറി ഷെറിൻ അതുപോലെ ഡിവൈഎഫുടെ ശ്രീകാര്യം മേഖലാ സെക്രട്ടറി മനു ജോഷു ഉൾപ്പെടെ ഉള്ള ആളുകൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഇവരെല്ലാം തന്നെ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പോലീസിനെതിരെ വലിയ തരത്തിലുള്ള ആക്രോശമാണ് പ്രതികൾ കഴിഞ്ഞ ദിവസം നടത്തിയത് ഇവർ മദ്യലഹരിയിലുമായിരുന്നു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവർ ഇന്നലെ സംഭവം നട കൂടുതൽ പോലീസ് സംഘം എത്തിയതിന് പിന്നാലെ ഇവിടെ നിന്ന് ഓടുകയായിരുന്നു പോലീസ് ഇവർക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുജ ഴക്കോട്ടത്താണ് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് നേരെ അതിക്രമമുണ്ടായത്